പുനലൂർ റീജിയനിലുള്ള എല്ലാ ദൈവ ദാസിദാസന്മാർക്കും പ്രത്യേക സി എമ്മിൻ്റെ ഭാരവാഹികൾക്കും സി എം അംഗങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ചില ആഴ്ചകളായി സി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജീവസന്ദേശ പ്രസംഗ പരമ്പരയിൽ എനിക്കും പങ്കാളിയാകുവാൻ ഇടയായതിൽ നന്ദി പറയുന്നു. എല്ലാ പ്രവർത്തകരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തിരുവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം കാണുന്നത് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച് തൃപ്തരാക്കിയ ശേഷം 12 കൊട്ട നിറച്ചെടുത്ത് യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ തനിക്ക് മുമ്പേ അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. മത്തായിയുടെ സുവിശേഷം 14:22-25 വരെയുള്ള വേറെ ഭാഗത്ത് ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഗലീല കടലിൻ്റെ കരയാണ്. പലസ്തീൻ നാടിൻ്റെ വടക്ക് പ്രദേശത്തുള്ള മലപ്രദേശത്തുള്ള സ്ഥിതി ചെയ്യുന്ന ഈ തടാകം വടക്ക് നിന്ന് ഒഴുകി വരുന്ന യോർദാൻ നദി ഇതിൽ പതിച്ചിട്ട് വീണ്ടും തെക്കോട്ട് ഒഴുകുന്നു. ഗലീല കടലിനെ പറ്റി അല്പം ഇവിടെ വിവരിക്കാതിരിക്കാൻ തരമില്ല. യേശുവിൻ്റെ പരശുശ്രാ കാലയളവിൽ ഈ പ്രദേശത്താണ് കൂടുതൽ സമയം ചിലവഴിച്ചത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഗലീല കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് തീരത്തുള്ള സമതലമാണ് ഗന്നസരത്ത്. ഇതിൻ്റെ കരയിലുള്ള പ്രദേശങ്ങളുടെ പേരിലാണ് ഈ കടൽ അറിയപ്പെടുന്നത്. ഗന്നസരത്ത്, കിന്നരത്ത്, കിന്നരോത്ത്, തിബരിയാസ്, ഗലീല കടൽ. ഇതിൻ്റെ നീളം ഏകദേശം 13 മൈല്, വീതി 8 മൈൽ ഉണ്ട്. ഏതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ധ്യാസമയത്താണ് യേശു കർത്താവ് പറഞ്ഞ വാക്ക് അനുസരിച്ച് അവർ പുറപ്പെട്ടു. ഈ യാത്രയിൽ കാറ്റും കടലും അവർക്ക് പ്രതികൂലമായി. തിരമാലകൾ പടയിൽ അടിച്ച് ഈ സമയത്തും അവരെ പറഞ്ഞയച്ച അരുമനാഥൻ കരയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2022 നമ്മളിൽ പലരും ഈ സ്ഥിതി തിരിഞ്ഞു നോക്കുമ്പോൾ ആരും സഹായമില്ലാതെ ഒരു മുമ്പോട്ട് പോകുവാൻ കഴിയാതെ കാറ്റ് പ്രതികൂലമായി അടിച്ചു മരണത്തെ മുഖവുമായി നേരിട്ടപ്പോഴും ഭയപ്പെടേണ്ട എന്ന് കൽപ്പിച്ച കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ സംസാരിച്ചില്ലേ? മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ശത്രു വാതിലുകൾ അടയ്ക്കുമ്പോൾ തീരമണയുമെന്ന് ആശയേറ്റപ്പോൾ 2 സമൂഹൽ 22 നാം വായിക്കുന്നത് പോലെ കെരൂബിനെ വാഹനമാക്കി കാറ്റിൻ ചിറകിന്മേൽ പ്രത്യക്ഷനാകുന്നവൻ, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നവൻ, കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയത്തെ ശിഷ്യന്മാരും ആക്കുന്ന ദൈവം കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ധൈര്യപ്പെടുവേൻ, ഞാനാകുന്നു. പത്തനംതിട്ട പുനലൂർ റീജിയനിൽ ഉള്ള എല്ലാ സി എം അംഗങ്ങളെ, ദൈവമക്കളെ, ദൈവത്തിൻ്റെ വലിയ വിലയിരുദാസന്മാരെ, എത്ര അതിശയകരമായ സാന്ത്വനത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സകേല മഹത്വം. കർത്താവ് പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. തുടർന്നുള്ള യാത്ര യേശു ഉള്ളതുകൊണ്ട് അവർ 3 മണിക്കൂർ കൊണ്ട് ഒറ്റ യാമം കൊണ്ടില്ലെങ്കിൽ ആഗ്രഹിച്ച തുറമുഖത്ത് അവരെത്തി. 107-ാം സങ്കീർത്തനം 29-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അന്യദേശത്തു പരദേശിയായി മന്യതിൽ കൂടാര വാസികളായി അന്നവൻ നൽകും മന്നയിൽ തൃപ്തരായി അക്കരെ നാട്ടിനു പോകും വിശുദ്ധരായി ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമം ജീവിതം വേറെയുണ്ടോ? മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥകളെയും 4 യാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ പല യാമങ്ങളിൽ കൂടെ കടന്ന് പോയിക്കൊണ്ട് ഇരിക്കുന്നവരാണ് നാം. ഇതിൽ 4-ാം യാമത്തിൽ വന്നവരും ഉണ്ട്. ഈ 4-ാം യാമത്തിൽ ഒരുപക്ഷേ നമ്മുടെ കർത്താവിൻ്റെ വരവായിരിക്കാം. നമുക്ക് ഉണരാം,
ഒരുങ്ങാം. എനിക്ക് സമയം അനുവദിച്ച തന്ന CM റീജിയൻ ഭാരവാഹികളോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാകട്ടെ. ആമേൻ.